ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ ലിവ് ആൻഡ് കെയറിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറേ ആൾക്കാർ കുറേ നാൾ മുന്നേ കമൻ്റ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. അതായത് നല്ലൊരു ടോണർ. അപ്പോൾ നമുക്ക് ഒരുപാട് ടോണേഴ്സ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, കടകളിലും ഓൺലൈനിലും ഒക്കെ. ഞാനിന്ന് പറയാൻ പോകുന്നത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയ 100% റിസൾട്ട് കിട്ടിയെന്ന് തന്നെ പറയാം. അങ്ങനെയുള്ള ഒരു ടോണറാണ്. നിങ്ങൾക്കും എന്നാ കുഴപ്പമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ട്രൈ ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാൻ പറയട്ടെ, എൻ്റെ സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് ഓയിലി ആണ്, കുറച്ച് സെൻസിറ്റീവും ആണ് കേട്ടോ. അപ്പം ഞാൻ യൂസ് ചെയ്തിരുന്നത് നമ്മുടെ പ്ലമ്മിൻ്റെ ടോണറാണ്. പ്ലമ്മിൻ്റെ ടോണർ തന്നെ രണ്ട് വെറൈറ്റിയിലുണ്ട്. അതായത് ഒരു ഗ്രീൻ ബോട്ടിലും ഇപ്പം കാണുന്ന ഒരു ഓറഞ്ച് കളറ് ലെറ്റേഴ്സ് ഉള്ള ബോട്ടിലും. അപ്പോൾ ഇത് രണ്ടും രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളതാണ്, ഒരെണ്ണം ഡ്രൈ സ്കിന്നിനും ഒരെണ്ണം ഓയിലി സ്കിന്നിനും. അപ്പം ഞാൻ യൂസ് ചെയ്തിരുന്നത് ഗ്രീൻ കളറുള്ള ബോട്ടിലാണ്. അതായത് ഗ്രീൻ ലെറ്റേഴ്സ് വെച്ചിട്ടുള്ളത്. അത് ടീ ട്രീ കൊണ്ടുള്ളതാണ്. ടീ ട്രീ കൊണ്ടുള്ളതെന്ന് വെച്ചാൽ അത് ഓയിലി സ്കിന്നിനും എന്താ ആക്നെ പ്രോണ്ടായിട്ടുള്ള സ്കിന്നിനുമൊക്കെ വേണ്ടിയുള്ള ഒരു ടോണറാണ് ഗ്രീൻ ബോട്ടിലെന്ന് പറയുന്നത്. അപ്പം അതെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിലുള്ള എക്സസ് ആയിട്ടുള്ള ഓയിലിനെ വലിച്ചെടുക്കുന്നുണ്ട്. ശരിക്കും നമ്മളുടെ ഫേസിലുള്ള ഡേർട്ടിനെ ഇമ്പ്യൂരിറ്റീസിനെയൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കാനും നന്നായിട്ട് ക്ലീൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ച് നമ്മളുടെ സ്കിന്നിനെ എക്സ്ട്രീം ഡ്രൈ ഒന്നും ആക്കുന്നില്ല. എക്സസ് ആയിട്ടുള്ള ആ ഒരു ഓയിൽ മാത്രമേ അത് വലിച്ചെടുക്കുന്നുള്ളൂ. നന്നായിട്ട് നമ്മുടെ സ്കിന്നിലെ ഡേർട്ടൊക്കെ പോകുന്ന നമുക്ക് തന്നെ കാണാൻ പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു കോട്ടൺ പാഡിൽ കുറച്ച് സ്ക്വീസ് ചെയ്ത് എടുക്കുക, എന്നിട്ട് അത് ഫേസിൽ നിന്ന് റബ്ബ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. പിന്നെയെന്ന് വെച്ചാൽ ഒരു ഓറഞ്ച് കളർ ബോട്ടിലിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അതെന്ന് വെച്ചാൽ നോർമൽ സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും കോമ്പിനേഷൻ സ്കിന്നിനും യൂസ് ചെയ്യാൻ വേണ്ടിയുള്ള ടോണറാണ് കേട്ടോ. അപ്പം ഇതിലും എന്താ നമ്മുടെ ആലോവേരയും ഇത് രണ്ടിലും രണ്ട് ടൈപ്പ് ഓഫ് ഇൻഗ്രീഡിയൻസ് ആണ് അടങ്ങിയിട്ടുള്ളത്. എന്താ അപ്പോൾ ഈ ഒരു ഈ ടോണറിൻ്റെ ബെനഫിറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യുന്നു, ഹൈഡ്രേറ്റ് ചെയ്യുന്നു, നല്ല ഒരു സ്കിന്നിന് നല്ല എന്താ ഡ്രൈനെസ്, ഭയങ്കരമായിട്ട് ഡ്രൈനെസ് ഉള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അവരുടെ ആ ഒരു എക്സ്ട്രീം ഡ്രൈനെസ് ചെയ്യുന്ന മാറ്റാനായിട്ടുള്ള കുറേയൊക്കെ ഹൈഡ്രേഷനും നറിഷ്മെൻറ്റും മോയ്സ്ചറൈസിങ് ഒക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ അടുത്ത വെറൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ രണ്ട് വെറൈറ്റീസാണ് നമുക്കുള്ളത്, ഗ്രീൻ ബോട്ടിലും ഓറഞ്ച് കളർ ബോട്ടിലും. ഈ ഓറഞ്ച് കളർ ബോട്ടിലിൻ്റെന്ന് വെച്ചാൽ എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത് യെല്ലോ ലീഫ് എക്സ്ട്രാക്റ്റും പിന്നെയെന്ന് വെച്ചാൽ വൈറ്റ് ടീ എക്സ്ട്രാക്റ്റൊക്കെയാണ്. അതേസമയം നമ്മളുടെ ഗ്രീൻ ബോട്ടിലിൽ ഗ്രീൻ ടീ, ഗ്ലൈക്കോളിക് ആസിഡ്, അതുപോലെ ഗ്ലിസറിനുമൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്ലിസറിനുള്ളത് കൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, അഗ്നി പ്രോൺ സ്കിന്നാണ് അല്ലെങ്കിൽ ഓയിലി സ്കിന്നാണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ഒന്നും ആക്കുന്നില്ല. അപ്പോൾ രണ്ട് ബോട്ടിലും രണ്ട് ടൈപ്പ് ഓഫ് ബെനിഫിറ്റ്സ് ആണുള്ളത്. ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ടല്ലോ, എൻ്റെ സ്കിന്നിൽ എനിക്ക് പിമ്പിൾസ് ഉള്ള നേച്ചറൊന്നും അല്ല, ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിലും പക്ഷേ ഓയിൽ ഇങ്ങനെ നന്നായിട്ട് ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ അതിന് ഞാൻ രാവിലെ തന്നെ എന്നും കറക്റ്റായിട്ട് രാവിലെ മോർണിംഗ് റൂട്ടീനിൽ ഞാൻ ഈ ഒരു എന്താ എൻ്റെ ഈ ഒരു ടോണർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഡേർട്ട്, നമ്മൾ രാത്രി തലേദിവസം രാത്രി ഉറങ്ങുന്നതാണ് നമ്മുടെ, രാവിലെ എഴുന്നപ്പോഴത്തേക്ക് നമ്മുടെ മുഖത്ത് ഒരുവിധം നന്നായിട്ട് ഓയിൽ സെക്രഷനൊക്കെ നടന്നിട്ടുണ്ടാവും. അതിനെയൊക്കെ നന്നായിട്ട് വലിച്ചെടുക്കുകയും പിന്നെയെന്ന് വെച്ചാൽ ഡേർട്ടും ബ്യൂട്ടീസൊക്കെ നന്നായിട്ട് ക്ലീൻ ആക്കി പോവുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനൊരു ഒരു സോഫ്റ്റ്നെസ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഞാനിത് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെയെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോയൊക്കെ തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു മേക്കപ്പൊക്കെ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്ക് സ്കിൻ ടോണിങ് എന്തായാലും അത്യാവശ്യമാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി ചെയ്യാനായിട്ട് പറ്റിയ ഒരു ടോണർ തന്നെയാണിത്. അപ്പോൾ എൻ്റെ സ്കിൻ ടൈപ്പ് ഇതായതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്ലമ്മിൻ്റെ ഗ്രീൻ ടീയുടെ ഈ ഒരു ടോണർ സെലക്ട് ചെയ്തത്. ഇപ്പോൾ ഡ്രൈ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, നോർമൽ സ്കിന്നൊക്കെ ഉള്ള ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ പ്ലമ്മിൻ്റെ തന്നെ കാമോമിലെ എക്സ്ട്രാക്റ്റിൻ്റെ, അതായത് വൈറ്റ് ടീ ട്രീ എക്സ്ട്രാക്റ്റിൻ്റെ ടോണർ സെലക്ട് ചെയ്യാവുന്നതാണ്. അതായത് ഗ്രീൻ കളർ ബോട്ടിൽ, ഗ്രീൻ കളർ എന്ന് വെച്ചാൽ ഗ്രീൻ ലെറ്റേഴ്സാണ് കേട്ടോ. അതുപോലെ തന്നെ ഓറഞ്ച് കളർ ലെറ്റേഴ്സ് എഴുതിയ രണ്ട് ടോണറുണ്ട്. അപ്പം ഞാൻ യൂസ് ചെയ്ത ഗ്രീൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ഞാൻ ഇത്രയും നാളും യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയ
ടോണർ പ്ലമ്മിൻ്റെ തന്നെയാണ് കേട്ടോ. അതിൽ എൻ്റെ സ്കിന്നിന് സ്യൂട്ടായ, എൻ്റെ സ്കിന്ന് ഓയിലിയാണ്, സെൻസിറ്റീവാണ്, അപ്പോൾ അതിന് സ്യൂട്ടാകുന്നുള്ള ബോട്ടിലിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഏതാണോ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് തന്നെ സെലക്ട് ചെയ്യാവുള്ളൂ പ്രോഡക്റ്റ്. അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടണം എന്നില്ല. നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ റിസൾട്ടൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യുക, മറ്റുള്ളവർക്കും ഹെൽപ്ഫുള്ളാകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ കാണാം. എന്തെങ്കിലും റിക്വസ്റ്റോ കമൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക, ഇൻസ്റ്റയിൽ മെസ്സേജ് അയയ്ക്കുക, മെയിൽ ചെയ്യുക. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു. എല്ലാവർക്കും ബൈ ബൈ.